എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. ദേ പൊക്കോണ്ടിരിക്കണതിന്റെ ഇടയിൽ അടിപൊളി ഒരു വ്യൂ കിട്ടിയിട്ടുണ്ട്. ദേ അയ്യോ ക്ഷീണിച്ചു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട്. ഫുള്ള് ബിൽഡിങ്സ് നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ ഫുൾ പൊല്യൂട്ടഡ് ആണ്. അതാണ് ഫുള്ള് ഫോഗ് മൂടിയ പോലെ കാണുന്നത്. അത് ഫുള്ള് പൊല്യൂഷനാണ്. നടന്ന് നടന്ന് സ്റ്റെപ്പൊന്നും തീരുന്നില്ല. ഇങ്ങോട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്, ഇതേ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ സ്റ്റെപ്പ് ഉണ്ട്. ഇതേ ഫുള്ള് റഷാണ്. അറ്റത്തൊക്കെ പോയി ഫോട്ടോ എടുക്കുക അടിപൊളിയാണ്. ഞാൻ അവിടെയൊക്കെ ചെന്ന് ഫോട്ടോ എടുത്തു. അതിൻ്റെ ഇടയിൽ ഓടിയൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു നോക്കണം. കാരണം എന്താ, ഇതുപോലത്തെ ഓരോ ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് താഴേക്ക് എത്തും ഇതിൽ പെടുവാണെങ്കിൽ. കുറേ ഓട്ടോകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു കുത്ത് ഉണ്ടോ, വൈറ്റ് കുത്ത് ഉണ്ടല്ലോ, വൈറ്റല്ല ഒരു കുത്ത് ഉണ്ടോ. ആ കുത്ത് എന്തോ ഒരു വിളക്കൊക്കെയാണ്, ആരോ കത്തിച്ചു വെച്ചേക്കോണ്. ഇങ്ങനെ നടന്നു നടന്ന് നടന്ന് ഇനി അങ്ങ് പോകണം. അങ്ങതേ അതിനാ മരത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടെമ്പിൾ ഉണ്ട്. സ്റ്റിൽ നടക്കുവാണ്. അതേ ഇവിടെ വെള്ളം, ചായ, ഐസ്ക്രീം അങ്ങനെ എല്ലാം കിട്ടുന്നൊരു സ്പോട്ടെത്തി. നമുക്ക് റെസ്റ്റ് എടുക്കാനും എല്ലാത്തിനും ഉള്ളത്. പിന്നെ ഇതാണ് മസ്ജിദ്, നമുക്ക് മുകളിലോട്ട് കയറാം. ഫൈനലി 300 സ്റ്റെപ്സ് താണ്ടി നമ്മൾ അങ്ങനെ ടെമ്പിളിലെത്തി. ഇതാണ് നമ്മുടെ ടെമ്പിള്. ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ചപ്പലെല്ലാം അവിടെ വെക്കണം. അതുകൊണ്ട് ഷൂ ആയതുകൊണ്ട് കയറുന്നില്ല. തൊട്ടപ്പുറം മസ്ജിദ് ഉണ്ട്. അപ്പോൾ നമുക്ക് മസ്ജിദിലോട്ട് പോവാം. ഇടയ്ക്ക് പോവാൻ ഇതേ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് കുഞ്ഞ സ്റ്റെപ്പാണ്, ഒരാൾക്ക് മാത്രം മുകളിലോട്ട് കയറാൻ പറ്റൂ. നമ്മളിങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ വേസ്റ്റ് ഒന്നും ഇടാതിരിക്കുക, മാക്സിമം പ്ലാസ്റ്റിക് ഒന്നും ഇടാണ്ടിരിക്കുക. അവിടെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഇവിടെ വേസ്റ്റ് ഇടുന്നതെന്ന് അറിയില്ല. നമ്മളെ മസ്ജിദ്, മസ്ജിദിൻ്റെ ടോപ്പിലെത്തി. ഫുൾ ആളുകളാണ്. ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഫോഗ് പോലെ കെട്ടിക്കിടക്കുന്ന പൊല്യൂഷൻ കാരണം നമുക്ക് വീഡിയോയിലൊന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ എന്തോ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, ഫുള്ള് ബിൽഡിങ്സാണ്. ഇത് ആ കാണുന്ന സൈഡെല്ലാം പക്ഷെ ഒന്നും കാണുന്നില്ല. ഒന്നാമതെൻ്റെ ക്യാമറ അത്ര ക്വാളിറ്റി ഇല്ല. പിന്നെ കണ്ണുണ്ടായിട്ട് കണ്ണിൻ്റെ പാർത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒന്നും ക്ലിയർ അല്ല, ഫുൾ ഫോഗ് മൂടിയിരിക്കുക. ഇവിടെ സൈഡിലുള്ളൊരു വ്യൂ ആണിത് കേട്ടോ. വേറെ വ്യൂ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആണ്. നമ്മുടെ നമ്മൾ താഴെ വരുന്ന വഴി തൊട്ട് എല്ലാം ഇത് കാണുന്നുണ്ട്. കണ്ടോ ആ സ്റ്റെപ്സ്, ഓരോ സൈഡിലായിട്ടുള്ള സ്റ്റെപ്സ്. ഇതേ ആ അറ്റം വരെ ഉള്ളത് നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ നടന്നു വന്നത്. ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ നടന്നു വന്നത്. ഇവിടുന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. കണ്ടോ അവിടെ ഡസ്റ്റ്ബിൻ എല്ലാം വെച്ചിട്ടും. കണ്ടോ ആ വേസ്റ്റ് ഇട്ടിട്ട് അത് എത്ര ക്ലിയർ ആയിട്ടാണ് അറിയുന്നത്. പിന്നെ വേറൊരു കാര്യം, മറ്റേ ധീരാന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, മറ്റേ രാം ചരണും പിന്നെ മറ്റേ കാജൽ ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, എന്താ മറ്റേ ആ ഒരു സിനിമ ഉണ്ട്. അപ്പൊ ആ തെലുങ്ക് ഡബിങ് ഒക്കെ ആയിട്ടുള്ള, അപ്പൊ ആ സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെ ഒക്കെ വെച്ചാണ് കേട്ടോ. ദേ ഇവിടെ ഉള്ള ഓരോ ദേ ഈ സ്ഥലത്തൊക്കെ വെച്ചാണ് അതിൻ്റെ ഒരു പാട്ടെല്ലാം ഷൂട്ട് ചെയ്തേക്കുന്നത്. അവിടെ ആ പാട്ട് ഏതാന്ന് ഓർക്കുന്നുണ്ടോ? എനിക്കും സത്യം പറഞ്ഞ ഓർമ്മയില്ല. എനിക്ക് ഇങ്ങനെ ഷാളൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ഇതുവഴി നമുക്ക് ഒരു കുളത്തിലോട്ട് ഇറങ്ങാം. ആക്ച്വലി ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, എന്നാലും ഞാൻ ഇതുവഴി ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാണ് എൻ്റെ ഓർമ്മ കുളമാണെന്ന്. ആ അതെ കുളമാണ്. ഇപ്പോൾ വെള്ളമൊക്കെ നല്ല കുറവാണ് കേട്ടോ. ഫുള്ള് വേസ്റ്റൊക്കെ ഇട്ടിട്ടതേ നല്ല ഇതുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അന്ന് വന്നപ്പോൾ ദേ ഈ സ്റ്റോണൊന്നും കാണൂലായിരുന്നു. ഈ സ്റ്റോണൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. ദേ ആളുകളതേ അവിടെ നിന്ന് ഒക്കെ കാണുന്നു. ഇന്നെല്ലാം കണ്ടിതേ തിരിച്ചിറങ്ങി, തിരിച്ച് ഇതേ അങ്ങോട്ട് പോവാണ്. തിരിച്ചിവിടെ എന്തോ കൈയൊക്കെ കൊട്ടുന്നുണ്ട് കേട്ടോ ആളുകൾ. എന്തോ സൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ വരുന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ദേ തിരിച്ചിന് മെയിൻ എൻട്രൻസ് വഴി തിരിച്ചു പോവാണ്. അങ്ങനെ ഗോൾക്കൊണ്ട ഫോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. നല്ല ദാഹമുണ്ട്. അപ്പം ഇച്ചിരി വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വന്നാൽ ഇവിടെ കരിമ്പ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദേ ഇവിടെ കരിമ്പ് എനിക്കുള്ളതേ കരിമ്പ് ദേ റെഡി ആയിട്ടുണ്ട്, വിത്തൗട്ട് ഐസാണ്. അപ്പം ഇതേ കുടിക്കാൻ പോവാ കരിമ്പ് ജ്യൂസ്. ഇറങ്ങി കരിമ്പ് ജ്യൂസ് ഒക്കെ ഓടിച്ചു. നേരെ ഇനി ചാർമിനാറിലേക്ക് പൊക്കോണ്ടിരിക്കാണേ. യെസ്, ഫൈനലി ചാർമിനാർ എത്തി. ഒടുക്കത്തെ റഷാണ്. ഫോണൊക്കെ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ഫോൺ ഉണ്ടാവൂല. എടുത്തിട്ട് പോയാൽ ഓടാൻ പോലും പറ്റില്ല, അത്രയും റഷാണ്. കണ്ടോ ജസ്റ്റ് വന്നിറങ്ങിയതാണ്. ഇവിടെ ഫുള്ള് റഷാണ്. വണ്ടികളൊക്കെ ഫുള്ള് അങ്ങോട്ട് റഷാണ്. ഫുള്ള് റഷ് എന്ന് പറഞ്ഞാൽ ഫുള്ള് റഷാണ്. ഒരു എൻട്രൻസ് ആണ്. ദേ അങ്ങോട്ട് ഫുള്ള് റഷാണ്. ദേ ഫുള്ള് കളർഫുള്ളായിട്ട് ഇവിടെ കണ്ടില്ലേ, ഫുള്ള് എന്താ പറയാ, വല്ല കണ്ണിലോട്ട് കുത്തുന്ന രീതിയിലുള്ള
ചപ്പലുകളാണ്, ഫുള്ള് തിളങ്ങുന്ന ചപ്പലാ, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കേട്ടോ. ഇതേ ഈ ഗ്രീനും വൈറ്റൊക്കെ ഇങ്ങനെ അതേ തിളങ്ങുവാണ്. ഇതേ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റ് നല്ല കളറ്, ഫുള്ള് ഫ്ലാഗിന്റെ കളറൊക്കെ ഇട്ടിട്ടാണ്. ചാർമിനാറ് അടിപൊളി നൈറ്റ് ലൈഫാണ്. വൈകിട്ട് വരുമ്പോൾ നല്ല റഷായിരിക്കും, പക്ഷെ നല്ല രസമാണ്. ഇത് റോഡ് കണ്ടോ, റോഡിൽ ഫുള്ള് പ്ലാസ്റ്റിക് ആണ്, മൊത്തം പ്ലാസ്റ്റിക് ഇട്ടിട്ട്. എനിക്ക് അറിയുന്നില്ല ഇത് ഇവർ എപ്പോഴാണ് ക്ലീൻ ചെയ്യണേന്നൊന്നും. ഞാൻ ആക്ച്വലി ഭയങ്കര നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചേക്കുവാണ് എൻ്റെ ഫോണ്. ആരിലും എടുത്തു പോയാൽ ഒന്നും ചെയ്യാൻ പോലും പറ്റില്ലേ. ഇതാണെങ്കിലും എല്ലാം ഫുള്ള് കളർഫുൾ ആയിട്ടാണ്, കളർഫുൾ പ്ലസ് എന്താ പറയുക, ഫുൾ ഗ്ലിറ്ററിങ് ആണ്, തിളക്കമാണ്. ബാംഗിൾസ് ഒക്കെ കണ്ടോ, നല്ല രസമുണ്ട്. ഓരോ ബാംഗിൾസ് ബാംഗിൾസ് ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല, അതുകൊണ്ടൊന്നും എനിക്കവിടെ വാങ്ങാൻ ഒന്നുമില്ല. ഒരു ചേട്ടൻ എന്നോട് മേക്കപ്പ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറഞ്ഞു. ഞാനൊരു മേക്കപ്പും ചെയ്യാം. ചേട്ടനോട് ഞാൻ ചോദിച്ചു എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഞാൻ മേക്കപ്പ് ചെയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചു. നടക്കാൻ പോലും പറ്റില്ല, ആ മാതിരി റഷാണ്. അങ്ങോട്ട് കാണുന്നുണ്ടോ, ഫുള്ള് ഭയങ്കര റഷാണ്. മോർണിംഗ് ടൈമിൽ മാത്രമാണ് റഷ് ഇല്ലാത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാ ടൈമിലും ഫുള്ള്. ഇതേ ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ കണ്ടില്ലേ, പഴയ ബിൽഡിങ്സ് ഒക്കെ അതേപോലെ തന്നെ എപ്പോഴും ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കടകളുണ്ട്, ഇങ്ങനെ അധികം അവിടെ ചപ്പൽസ് ബാംഗിൾസ് അങ്ങനെയെല്ലാം ഒരുപാടുണ്ട്. മൊബൈലിൻ്റെ ടെമ്പേർഡ് ഗ്ലാസ്സിനൊക്കെ 49 rupees ഉള്ളൂ. സാധാരണ നമ്മൾ സ്ട്രീറ്റ്സിലൊക്കെ ഓരോ റോഡ് സൈഡിലൊക്കെ കാണാറുണ്ട് ജസ്റ്റ് ഒരു 60 rupees. ഇവിടെ അത്ര പോലും ഇല്ല. എന്താ പറയുക, റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നല്ല രസമുണ്ട്, അതുകൊണ്ടാണ് ഈ മാതിരി റഷ്. ഫുള്ള് ഫ്ലാഗിൻ്റെ കളറിലെ ലൈറ്റെല്ലാം ആയിട്ട് തൃശ്ശൂർ പൂരത്തിന് വന്ന ഫീലാണ്. ഫുള്ള് റഷായിട്ട് ഫുള്ള് ഓരോ എന്താ പറയുക, പഞ്ഞി മിഠായി അങ്ങനെ ഫുള്ള് കടകളും, ഫുള്ള് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ഓരോ കച്ചവടക്കാരും എല്ലാം 100 rupees 50 rupees എന്നെല്ലാം. നൈറ്റ് ഷോപ്പ് ചെയ്യാനും നൈറ്റ് ലൈഫ് അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവിടെ ആക്ച്വലി നൈറ്റ് എന്ന് പറഞ്ഞാലും ഫുള്ള് ലൈറ്റിംഗ് ആയിട്ട് അടിപൊളിയാണ്. ഒന്ന് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ പോലും ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യാൻ തന്നെ അടിപൊളിയാണ്. എന്തായാലും പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുവഴിക്ക് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ കുറെ നേരം നടന്നു, കാലൊക്കെ വേദനെടുക്കാൻ തുടങ്ങി, അങ്ങനെ തിരിച്ചിവിടെ വന്നിരുന്നു. പിന്നെ എന്തെങ്കിലും വാങ്ങാന്ന് പറഞ്ഞിട്ടേ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, മൂസമ്പിയും പൈനാപ്പിളും എല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിന് കുടിക്കണം. നല്ല അടിപൊളി മൂസമ്പി ജ്യൂസ് വന്നിട്ടുണ്ട്, ഇത് കുടിക്കട്ടെ. ഭയങ്കര മുസമ്പി കണ്ടോ, ഇവിടെ ഭയങ്കര ഗ്രീൻ കളറിലിരിക്കുന്നത്, പഴുത്തിട്ടില്ല, അതുകൊണ്ടാണ് തീരെ മധുരം ഇല്ലാത്തത്. ഞാൻ മുസമ്പി പറയണ്ടെന്ന് വിചാരിച്ചാ, പിന്നെ വെറുതെ പറയാമെന്ന് വിചാരിച്ച് പറഞ്ഞ ആ പണി കിട്ടി. സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ കാണാം കേട്ടോ, വടാപ്പാവ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഇവിടെ സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനെയെല്ലാം വരെ അടിപൊളിയാണ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചു, അതായത് കൂടുതൽ ഇസ്ലാം റിലീജിയനിൽപ്പെട്ട ആളുകൾ അവിടെ ഉള്ളത്. അപ്പോൾ ഒരു 6 months പോലും പ്രായം ഇല്ലാത്ത കൊച്ചിന് അവർ ഷാള് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അത് ഒരാളിലല്ല ഞാൻ കണ്ടു, ഒരുപാട് പേരിൽ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി. കാരണം ആ കൊച്ചിന് എന്തായാലും ഒരുപാട് ഡ്രസ്സ് ഇട്ട് കൊടുക്കണം, എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചൊക്കെ ഈസി ആയിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ, കാരണം ഒരു വയസ്സ് പോലും ഇല്ല ഈ 6 months പ്രായമുള്ള കൊച്ചിനെ കൊണ്ട് അവർ ഇതുവഴി നടക്കുന്നു. ജസ്റ്റ് ഒരു വയസ്സൊക്കെ പ്രായമുള്ള കൊച്ചിന് ആ ഷാൾ ഇട്ട് കൊടുക്കണപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ വിഷമം തോന്നി. കടകളിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു, അവിടെ ഷൂട്ട് ചെയ്യാനൊന്നും അവർ സമ്മതിക്കുന്നില്ല. അത്ര ഷോപ്പിൽ വന്നാണ്, അപ്പോൾ ആൾക്ക് അത്ര വാങ്ങാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പോൾ ഓരോന്ന് സ്മെല്ലിത് ആൾ വാങ്ങിക്കൊണ്ടിരിക്കുവാണ്. ചോക്ലേറ്റ്സ് ആണ്, ചോക്ലേറ്റ്സ്. എല്ലാവർക്കും ഇവിടെ വീഡിയോസ് എടുക്കുന്ന ഭയങ്കര സീനാട്ടോ. നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ പോന്നാ പറയുന്നത്, എല്ലാവർക്കും വീഡിയോസ് എടുക്കുന്ന ഭയങ്കര ദേഷ്യാണ്. ഇത് കണ്ടോ, ഇത് മസ്ജിദോ പഴയ വീടോ എന്തോ ആണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ടൈപ്പ് ഈ ടൈപ്പ് വീടുകളും അങ്ങനെയൊക്കെയാണ്. എനിക്ക് കണ്ടോ ഒരു പട്ടിയാണ്, നല്ല രസമുണ്ട് ഉറങ്ങുന്നത് കാണാൻ. അയ്യോ ഉണർന്നുറങ്ങി കുറയും കുറയ്ക്കോ, ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ആൾ ഉറങ്ങുവാണേ. ഹായ്, ഗുഡ് മോർണിംഗ്. പിറ്റേ ദിവസമായി, ഇന്നലെ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. നമ്മൾ നേരെ ചാർമിനാറിന്ന് തിരിച്ച്, ഞാൻ നല്ല ടയേർഡായിരുന്നു, അങ്ങനെ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അതേ പിറ്റേ ദിവസമായി, ഇനി റെഡി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ജസ്റ്റ് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങുകയാണ്.
അപ്പോ നേരെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു വില്ലേജ് എന്തുണ്ട് അങ്ങോട്ട് പോകാനുള്ള ഒരു പ്ലാനിലാണ്. അങ്ങനെ അതെ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. ഫുള്ളൊരു പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ കുറേ പന കാണുന്നുണ്ട്. അപ്പോൾ പനയിൽ കള്ള് ചെത്തി ഇറക്കിതാക്കുന്ന ഇവിടെ കൂടുതലുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അവിടെ കുറേ പനകൾ കാണുന്നില്ലേ, അപ്പോൾ അങ്ങോട്ട് ഇനി പോവാണ്. ഈ അങ്കിളാണ് കള്ളൊക്കെ ചെത്തി ഇറക്കുന്ന ആള്. കയ്യിലുള്ള അത് കണ്ടോ, അത് വെച്ചാണ് പനയിൽ കയറുന്നത്. ഇവിടെ ഒരുപാട് പോട്ട്സ് ഉണ്ട്, ഇതിലൊക്കെ കള്ളുണ്ട്. ദിസ് ഈസ് ഗുഡ് വൺ ഓർ ബാഡ് വൺ? ഇത് നാളെയാണ്, നാളേക്ക് ഇത് ഓക്കെ ആവും. അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. കൊറേ പോട്ട്സ് ഉണ്ട് കേട്ടോ. ഈ പോട്ട്സ് ആണ് അവര് മുകളിൽ വെക്കുന്ന ഓരോ ട്രീസിന്റെ. ഇവിടെ എന്തിനാ ഇങ്ങനെ കട്ട് ചെയ്യുന്നെന്ന് ചോദിച്ചാ അപ്പൊ ആളത് കാണിച്ചു തരുവാണ്. അത് ഇടാൻ വേണ്ടിട്ട് എന്തോ ആണ്, അത് അതില് കോർത്ത് വെക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നത്. ഇങ്ങനെ ഇങ്ങനെ കേറും, ഇങ്ങനെ കേറിയിട്ട് ഓ അതിലാണോ കുളത്തേക്ക്? നല്ല ഇങ്ങനെ കേറും. എങ്ങനെയാണ് ആള് കേറുന്നത്? ഓ അവിടെ എന്തോ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓ ചെത്തി ഇറക്ക അതിൽ നിന്നാണ് കിട്ടുന്നെന്ന് തോന്നുന്നു. അതിൻ്റെ കള്ള് കിട്ടുന്നത് ആ ഭാഗത്തു നിന്നാണ് അങ്ങനെ എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഈ ചെറിയ ട്രീ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ച ആ വലിയ ട്രീ എന്നാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ചക്കരക്കള്ള് എന്ന് പറയും. ഞാൻ പണ്ടെല്ലാം കുടിച്ചിട്ടുണ്ട്, ഇപ്പൊ കുറെ നാളായി. ഇദ്ദേഹം അതിങ്ങനെ ഇറക്കിയിട്ട് പോട്ട് ഇങ്ങനെ വെച്ചു. അതിലേക്ക് ഇനി നാളെ രാവിലെ നമ്മൾക്കും ഫ്രഷ് ആയിട്ട് കിട്ടും. ഞാനിത് ജസ്റ്റ് അവിടെ അതിങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. ഒരു ഇച്ചിരി കുറേ സമയം എടുക്കും ഓരോ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വരാൻ. ഞാനൊരു ഡ്രോപ്പ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മറ്റേ പനന്തൊങ്കില്ലേ, പനന്തൊങ്ക് ഇങ്ങനെ കുത്തുമ്പോൾ അതിലൊരു വെള്ളം കിട്ടൂലേ, ഇളനീര് പോലത്തെ വെള്ളം, അതിൻ്റെ ടേസ്റ്റ് ആട്ടോ. നല്ല മധുരം, നല്ല ടേസ്റ്റ്. ചെറിയ ചെടിയിൽ നിന്നാണ് കിട്ടുന്നത്. ഈ പന എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പനയാണ്. എന്തോ തെലുങ്കിൽ ഇവർ പറഞ്ഞു തന്നു, എനിക്ക് മലയാളത്തിൽ എന്താണെന്ന് അറിയില്ല. ഞാനിത് അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഈ ചക്കരക്കള്ള് ഒരുപാട് കുടിച്ചിട്ടുണ്ട് ഫ്രഷ് ആയിട്ട്. ഇത് ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്, അങ്ങനെ സ്മെല്ലൊന്നുമില്ല. പക്ഷേ മറ്റേ വലിയ പന ഉണ്ടല്ലോ, ആ പനയിലെ കള്ളാണ് നമ്മുടെ കള്ള് ഷോപ്പിലൊക്കെ കിട്ടുന്നത്, കള്ള് ഷാപ്പിലൊക്കെ കിട്ടുന്നത് അതാണ്. ആക്ച്വലി സമയം ഇപ്പോൾ 12 മണിയായി. രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് വരണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇന്നലെ കിടന്നപ്പോൾ തന്നെ 2 മണി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നല്ല ടയർഡായിരുന്നു. കഴിഞ്ഞ ദിവസം കറക്റ്റ് ഉറക്കമില്ലായിരുന്നു, എല്ലാ ദിവസവും കറക്റ്റ് ഉറക്കമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഉറങ്ങാണ്ടിരുന്നാൽ ശരിയാവില്ല, ഹെൽത്ത് എല്ലാം നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ലപോലെ ഉറങ്ങി, നല്ലപോലെ ഉറങ്ങി. അപ്പം അതുകൊണ്ട് ലേറ്റായി. എനിക്ക് വേണ്ടി അവർ ആ ചക്കരക്കള്ള് ഇറക്കാതിരുന്നു, അതേപോലെ വെച്ചിരിക്കുവാണ്. ഞാൻ അതെ അവരെനിക്ക് വെയിറ്റ് ചെയ്യാണ്, ഞാനിനി അത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എനിക്ക് വേണ്ടി റിമൂവ് ചെയ്യാതെ വെച്ച കള്ള്, ഇതാണേ. ഇതേ അത് ഫുള്ളായിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കിയോട്ടെ. ഇന്ന് റിമൂവ് ഇതേ കണ്ടോ, ഇതിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നതാണ്. ഇതേ ഉള്ളിലുണ്ടോ? ആ അതേ കണ്ടോ, ഇതാണ് നല്ല ഫ്രഷ് കള്ള്, ചക്കരക്കള്ള്. പിന്നെ അതെ ഈ ബ്രോയുടെ ഫ്രണ്ടാണ് ഇത്. ഹായ് ബ്രോ, വാട്സ് യുവർ നെയിം? നിതീഷ്. ഓക്കെ നിതീഷ് ബ്രോ ആണ് കേട്ടോ. എന്തായാലും എനിക്ക് വേണ്ടി കള്ളെല്ലാം ചെത്തി ഇറക്കാണ്ട് വെയിറ്റ് ചെയ്തിരുന്നു, ഇപ്പതേ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എനിക്കത് കുടിക്കണം. പിന്നെ വേറൊരു കാര്യം, നമ്മളെ ഈ ബ്രോ ഉണ്ടല്ലോ വരുൺ ബ്രോ, അപ്പൊ വരുൺ ബ്രോ മാഹിന്റെ ക്ലാസ്മേറ്റ് ആണ്. മാഹിൻ ഗുജറാത്തിൽ പഠിച്ചോണ്ടിരുന്നപ്പോ കോളേജ് മേറ്റ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് ആയി, സോറി കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഗുജറാത്തിൽ പാറൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാഹിൻ അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്തോ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്രണ്ടായിരുന്നു. ഇപ്പം പിന്നെ മാഹിൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഇതില്ല. അപ്പോൾ ഞാനത് ആദ്യമേ പറയണം വിചാരിച്ചാണ്, പിന്നെ ഞാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. നമ്മളെ ഈ നിതീഷ് ബ്രോ ഉണ്ടല്ലോ, എനിക്ക് വേണ്ടി അങ്കിളിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ടാണ് എന്താ പറയുക, എനിക്ക് അത് രാവിലെ 7 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ സമ്മതിക്കാതെ ഈ 12 മണി വരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത നിതീഷ് ബ്രോയോട് വലിയൊരു താങ്ക് യു. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഇതുണ്ടോ, ഈ ഇലയിലാണ് എനിക്ക് അവരത് ഒഴിച്ചു തരണേ. അപ്പം നമ്മളിങ്ങനെ കുടിക്കണം, എനിക്ക് അറിയില്ല അത് എങ്ങനെ കുടിക്കണത് എന്താന്നൊക്കെ. നാച്ചുറൽ ആയിട്ട് ഇലയിൽ പൊടി മണ്ണൊക്കെ ഉണ്ട്, എന്നാലും കുടിക്കാൻ പോവാണ്. എനിക്കറിയില്ല, ഞാൻ ചക്കരക്കുള്ള നല്ല നല്ല ഫൈൻ ആക്കിയിട്ട് അങ്ങനെയൊക്കെ കുടിച്ചിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ നോക്കി നോട്ടെ എങ്ങനെ കുടിക്കാം. എന്താ പറയാ, ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്.
How is it? Nice. Sweet. A little bit, but that is more sweet, I feel. ഞാന് ഇതിന്റെ മുകളിൽ കയറാൻ പോവാണ്. പിന്നെ ബലമൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് കയറാൻ ഒരു ആഗ്രഹം, അങ്ങനെ കയറാൻ പോവാണ്. ഇറ്റ് ഈസ് ഓക്കെ റൈറ്റ്? Hey, ditch girl, ditch girl. Get down, get down. Something will happen, right? Right, right, right. CD set. CD set. കള്ളൊക്കെ കുടിച്ച്, ചക്കരകള്ളൊക്കെ കുടിച്ചതേ. ഇനി ഇവിടെ ഉള്ള ഫുള്ള് ഇങ്ങനെ എന്താ പറയാ, വില്ലേജ് ആണ്. അപ്പൊ ഇവിടെ ഓരോ ചെറിയ അരുവികളൊക്കെ ഉണ്ട്. ക്രോസ് ചെയ്യാനുള്ള ബ്രിഡ്ജാണ്. നല്ല രസമുണ്ട്, വെള്ളമൊക്കെ നല്ല ഗ്ലേസിങ് ഉണ്ട്, നല്ല വെയിലത്ത്. ആക്ച്വലി മോർണിംഗ് വരണമായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇപ്പൊ നല്ല വെയിലുണ്ട്, ഈ വെയിലത്ത് കിടന്നാണ് ഞാൻ നടക്കുന്നത്. 7 മണിക്ക് വരണ്ട ഞാനാ, പക്ഷെ 12 മണിക്കാണ് ഞാനിവിടെ എത്തിയത്. സത്യം പറയാ ഭയങ്കര മിസ്സിങ്. ആദ്യമേ വന്നാ മതിയായിരുന്നു തോന്നുക. ഒഴുക്കുള്ള വെള്ളമാണ് കേട്ടോ, ഇതേ നല്ല ഒഴുക്കുണ്ട്. ഇവിടെയൊക്കെ നല്ലതേ, ഇവിടെ എത്തുമ്പോൾ നല്ല ഒഴുക്കുണ്ട്. ഇതേ അത്യാവശ്യം ആഴമുണ്ട്, കാണുന്നില്ല, വീഡിയോയിൽ കറക്റ്റ് കാണുന്നില്ല, പക്ഷെ അത്യാവശ്യം ആഴമുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഇത്രയൊക്കെ, എൻ്റെ ഇത്രയൊക്കെ ഒരു ആഴം വരുന്നുണ്ട്. ഇതേ ഇവിടെ ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ, ഫുള്ള് കാണുന്നുണ്ടോ, ആ വൈറ്റ് വൈറ്റ് കളറിലുള്ള ആമ്പൽ. ഇതുവഴി ഇങ്ങനെ നടക്കാം. ഇവിടെ ആ വെള്ളം ദേ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എല്ലാം പായലൊക്കെ പിടിച്ച് കിടക്കും കേട്ടോ. ഇവിടെ ഫുള്ള് പായലാണ്. ഓ ആമ്പൽ, ബ്രോ ഐ നീഡ് ദിസ് ഫ്ലവർ. എനിക്ക് ആ ആമ്പൽ വേണമെന്ന് പറയാം, പറിക്കാൻ പറ്റുമോ അറിയില്ല. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് എങ്ങനെയും പറിക്കാൻ പറ്റുമോ അറിയില്ല. അത്യാവശ്യം ആഴുണ്ട് കേട്ടോ, ഇവിടെ നല്ല ആഴമുണ്ട്. ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, ഈ ആമ്പലൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിലും നല്ല ഡെപ്ത് ഉണ്ട്. നീ ബ്രോ പറഞ്ഞു കഷ്ടപ്പെട്ട് വരക്കുന്നു. എനിക്കങ്ങനെ ആമ്പല് വരച്ച് തന്നെ, നല്ല രസമുള്ള ആമ്പല്. ഇതുവഴി നമുക്ക് നേരെ പോയാൽ ജസ്റ്റ് കുറേ കാടുണ്ട്, അപ്പം അങ്ങോട്ട് പോവാം. ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ ണ്ടോ, ആ കാണുന്നതാണ് മറ്റേ ചക്കരക്കള്ളിൻ്റെ ഇത്. ഇവിടെ ഉണ്ട് ഫുള്ള് ചക്കരക്കള്ളിൻ്റെ ഇതാണ് കേട്ടോ, ഇവിടെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇതാ ഫുള്ള് വലിയ പനയും ചെറിയ പനയും ഒക്കെയാണ്, ഫുള്ള് ഫ്രീ ആയി കിടക്കുക, കുറേ കാട് മാത്രം. അങ്ങനെ മരമൊക്കെ കയറി അവിടെ ഇവിടെ കാടും മരവും മലയൊക്കെ കയറി നടക്കുവാണ്. എന്നിട്ട് ഇവിടെ ഒരു വാട്ടർഫാളിൽ എത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് അരുവിയാണ്, വാട്ടർഫാൾ അല്ല, ജസ്റ്റ് ഒരു അരുവി. ദേ ഇത് ഈ ചെടികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ അരുവി പോകുന്നു. എന്നിട്ട് ദേ ഇവിടെ ഒരു അരുവിയിൽ എത്തിയിട്ടുണ്ട്. ദേ ജസ്റ്റ് നമുക്ക് ഒഴുക്കുണ്ട്, നമുക്ക് ഇതുവഴി ജസ്റ്റ് വേണം ഇവിടെ വന്ന് റിഫ്രഷ് ആവാനും മുഖം കഴുകാനും ഒക്കെ നൈസാണ്. അധികം ആഴമൊന്നുമില്ല, പക്ഷെ നല്ല ഒഴുക്കുണ്ട്. ദേ നല്ല ക്ലിയർ വാട്ടറാണ്. ദേ അതുവഴി എന്തോ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഓടുന്നുണ്ടോ എന്താ നോക്കിയപ്പോൾ, മറ്റേ കാട്ടുപന്നി ഉണ്ടല്ലോ, അത് രാവിലെ അറ്റാക്ക് ചെയ്യില്ല എന്നാണ് ഇവർ പറയുന്നത്. രാത്രിയാണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നതാണ്. എൻ്റെ വീടിൻ്റെ അവിടേക്കും ഒരുപാട് ഇതുപോലെ കാട്ടുപന്നികളുണ്ട്. വേറൊരു അരുവിയിൽ വന്ന് എത്തിയിട്ടുണ്ട്. ദേ ഇതാണ്, ദേ ഇവിടെ അത്യാവശ്യം നല്ല രസമുണ്ട്. ദേ ഈ ഭാഗത്തൊക്കെ നമുക്ക് കുളിക്കാം, അത്യാവശ്യം ആഴമുണ്ട്, നല്ലപോലെ പേടിയൊന്നും ഇല്ലാതെ കുളിക്കാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് ഇറങ്ങുന്നില്ല, ഇപ്പോൾ കുളിക്കാൻ ടവലോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല, അപ്പോൾ കുളിക്കാനുള്ള പ്ലാൻ ഇല്ല. ആര് ഗോയിങ് ടു ബാത്ത്? ഓക്കെ, ആരും കുളിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ വരെ വന്നു. പോത്ത് കണ്ടോ, ചെളിയിൽ നല്ല കാല് കണ്ടോ, കൈയൊന്നും കാണുന്നില്ല, കയ്യിൽ ഫുള്ള് ഇങ്ങനെ പൂന്തി കിടക്കുവാണ്. കണ്ടോ, നോക്കുന്നുണ്ടോ, അവിടെ ഉള്ളവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുവാണ് ചെളിയിൽ.
അപ്പൊ കൊറേ നിങ്ങൾ ഇന്നലത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോയും കമ്പൈൻ ചെയ്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഗോൾക്കൊണ്ടയുടെ ഹാഫും പിന്നെ ചാർമിനാറും പിന്നെ ഇവിടുത്തെ വില്ലേജും എല്ലാം കൂടെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്ത വീഡിയോ അടുത്ത ദിവസമായിട്ട് വരുന്നവരെ ബൈ.